ൊളിയ കല്ലറമിന്നും നോ മഹിമയോടെ നാദനുയർക്കും നോ മുറിൽ മൂടിയോലും പ്രഭയിൽ മുഴുകും നോ പൊന്നൊഴിയ കല്ലറമിന്നും നോ മഹിമയോടെ നാദനുയർക്കും നോ േദ നിറവോലും പ്രഭയിൽ മുഴുകുമോ ിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ പൊങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു നോ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ കനകം പോൽ മിന്നിളങ്ങും വിളങ്ങുന്നു പൊന്നൊഴിയിൽ കല്ലറ മിന്നുന്നു മിന്നും നോ മഹിമയോടെ നാഥനുയർക്കും നോ മുറിവുകളും പ്രഭയിൽ മുഴുകുന്നു കല്ലറമിന്നൂ മഹിമയോടെ നാഥനുയർക്കുന്നു നിറവോലും പ്രഭയിൽ മുഴുകുന്നു ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പതിനാറാമത്തെ സങ്കീർത്തിനെടുക്കാം പതിനാറാം സങ്കീർത്തി പത്താം വാക്യം നോക്കു വായിക്കാം നീ എൻ്റെ പ്രാണനെ പാതാളത്തിലിടുകയില്ല നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും ഇല്ല കർത്താവായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തു ജീവിക്കുന്നു യേശുക്രിസ്തു ദ്രവത്വം കണ്ടില്ല യേശുക്രിസ്തുവിന് ശരീരം ദ്രവിച്ചില്ല യേശുക്രിസ്തു ദ്രവത്വം കണ്ടില്ല യേശുക്രിസ്തു പാതാളത്തിലേക്ക് പോയത് വിടിവിക്കുവാനാണ് പാതാളത്തിൽ കിടക്കുവാനല്ല പാതാളത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്നവർ വിടിവിക്കുവാനാണ് പാതാളത്തിൽ ബന്ധനസ്ഥനായി അനേകർ കിടക്കുന്നുണ്ടായിരുന്നു അനേകർ മനുഷ്യജാതി ഉണ്ടായ കാലം മുതൽ അനേകർ പാതാളത്തിൽ ബന്ധനസ്ഥനായി കിടക്കുകയായിരുന്നു അവരുടയിലേക്ക് യേശു കടന്നു എന്നു അവരോട് കർത്താവ് സുവിശേഷം അറിയിച്ചു ദൈവത്തിന് സ്തോത്രം പാതാളത്തിലേക്ക് കർത്താവ് കടന്നു എന്ന് കർത്താവ് ആദാവിനെ തട്ടി ഉണർത്തി ആദാവി നീ ഇതിൻ്റെ ഓർത്ത് നീ ഭയപ്പെടേണ്ട നീ കുറ്റം ചെയ്തതിന് ഞാൻ അടികളേറ്റിട്ടുണ്ട് നീ ഏതെങ്കിലും നിന്നതിന് ഞാൻ കൈപ്പുകാടി കുടിച്ചിട്ടുണ്ട് അതവേ നീ ഭയപ്പെടേണ്ട ദൈവത്തിന് സ്തോത്രം ദ്രവത്വം കൺമാൻ സമ്മതിച്ചില്ല കർത്താവ് ഉയർത്തെഴുന്നേര് ജീവിക്കുന്നു എന്തിനാണ് കർത്താവ് ഉയർത്തെഴുന്നേര് ജീവിക്കുന്നത് എന്തിനാണ് ഇന്ന് കർത്താവ് ജീവിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ എവിടെ പോയാലും കർത്താവിൻ്റെ കണ്ണ് നിങ്ങളെ കാണുന്നു സൂര്യരശ്മി നാം എവിടെ ചെന്നാലും നമ്മുടെ മേൽ വീശുന്നത് പോലെ നമ്മുടെ മേൽ പതിയുന്നത് പോലെ നാം എവിടെ ചെന്നാലും കർത്താവിൻ്റെ കണ്ണു നമ്മെ കാണുന്നു കർത്താവ് സർവ്വവ്യാപിയാണ് കർത്താവ് ഓമിനി പ്രസൻറ്റാണ് കർത്താവ് എല്ലായിടത്തും വ്യാപിക്കുന്നവനാണ് സൂര്യപ്രകാശം എല്ലാ ഭാഗത്തും വ്യാപിക്കുന്നത് പോലെ നമ്മുടെ മേൽ കർത്താവിൻ്റെ ദയാദൃഷ്ടി പതിയുന്നു ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു നിങ്ങളുടെ എന്ന് നിങ്ങൾ വിശ്വസിക്കൂ കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് വചനം കേൾക്കുമ്പോൾ അത് കർത്താവിൻ്റെ ശബ്ദമാണ് കർത്താവിൻ്റെ ഉണ്ടെങ്കിൽ അവിടെ കർത്താവുണ്ട് കർത്താവിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് അതാണ് ദൈവിക വെളിപ്പാട് ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അബുറഹാമിന് വെളിപ്പെട്ട നിത്യനായ ദൈവം ഇന്ന് നമുക്ക് വെളിപ്പെടുകയാണ് അബ്രഹാമി അബ്രഹാമി എന്ന് വിളിച്ച നിത്യനായ ദൈവം ഇന്ന് നമ്മെ പേരചൊല്ലി വിളിക്കുകയാണ് യേശു ക്രിസ്തു ജീവിക്കുന്നു ദൈവത്തിന സ്തോത്രം എന്നേക്കും ജീവിക്കുന്ന ക്രിസ്തുവിന് മുമ്പിൽ ഒരു നാൾ നാം ചെന്ന് നിൽക്കേണ്ടി വരും സത്യമാണ് എല്ലാ നാവും അടയും എല്ലാ മുഴങ്കാലും മടങ്ങും സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവൻ്റെ മുമ്പിൽ മടങ്ങും ദൈവമില്ലായെന്ന് പറയുന്നതിനും അവിടെ വന്ന് മുട്ടുമുടക്കേണ്ടി വരും ദൈവത്തെ നിഷേധിക്കുന്നതിനും അവിടെ വന്ന് മുട്ടുമുടക്കേണ്ടി വരും സകലമായ മനുഷ്യരും അവിടെ മുട്ടുമുടക്കേണ്ടി വരും കാരണം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ആത്മലോകത്തിലാണ് ആത്മലോകത്തിൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ഓർമ്മയിലുണ്ട് എല്ലാ ഓർമ്മയിലുണ്ട് ദൈവത്തിന് സ്ത്രോതം നാം ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ചെയ്തു പോയ തെറ്റുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് അത് വരും അത് മേ കടിച്ചുകൊണ്ടിരിക്കും പുഴു കടിക്കുന്നത് പോലെ കടിച്ചുകൊണ്ടിരിക്കും അയ്യോ വേണ്ടായിരുന്നു അയ്യോ വേണ്ടായിരുന്നു പുഴു കടിക്കുന്നത് പോലെ കടിച്ചു കൊണ്ടിരിക്കും വെറുതെ വഴക്കളുണ്ടായിരുന്നു വെറുതെ അഹങ്കരിക്കേണ്ടായിരുന്നു വെറുതെ ഭിന്നത ഉണ്ടാക്കേണ്ടായിരുന്നു വെറുതെ മത്സരിക്കണ്ടായിരുന്നു അയ്യോ കഷ്ടം മരുമകളോട് ഇത്രയും ക്രൂരമായി പെരുവാറുണ്ടായിരുന്നു അമ്മായിയമേ വേദനിപ്പിക്കണ്ടായിരുന്നു ഭർത്താവിനെ അനുസരിച്ചോളാമായിരുന്നു ഭാര്യയെ വേദനിപ്പിക്കാതെ ആ സാധുവിനെ മർദ്ദിക്കാതിരിക്കാമായിരുന്നു അയ്യോ എന്ത് എന്ത് പറ്റി എനിക്ക് അയ്യോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും എൻ്റെ പോയി ഓരോ പാവവും ഓർമ്മയിലേക്ക് വരികയും എല്ലാം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പുഴു കടിക്കുന്നത് പോലെ കടിച്ചുകൊണ്ടിരിക്കും അതാണ് ചാകാത്ത പുഴു എന്ന് പറയുന്നത് ചാകാത്ത പുഴു നമ്മുടെ കുറ്റബോധം നമ്മൾ കടിച്ചുകൊണ്ടിരിക്കും പക്ഷേ അപ്പോൾ കുറ്റബോധം വന്നാലും അനുഭവിക്കാൻ സാധിക്കുകയില്ല കാരണം അനുദപിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു അനുദിക്കാനുള്ളതായ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു കൂടി അനുഭവിക്കാനുള്ള സമയം നഷ്ടപ്പെട്ടു ഈ അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ് ആ കാലത്ത് വേണം സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാൻ സ്വർഗീയ സ്വർഗീയവാസത്തിന് വേണ്ടി ഒരുങ്ങാൻ സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വേണം ആ ഒരുക്കം കിട്ടുവാൻ സ്തോത്രം പ്രിയപ്പെട്ടവരെ അതിനുശേഷം ഒരുങ്ങാൻ സാധിക്കുകയില്ല അതിനുശേഷം സ്വർഗീയ മണോറയിൽ പ്രവേശനം കിട്ടുകയില്ല മരണത്തിന് ശേഷം കർത്താവിൻ്റെ മഹിമാവിൻ നീരാളം പുതയ്ക്കാൻ കിട്ടുകയില്ല ഉത്സവ വസ്ത്രം ധരിക്കാൻ കിട്ടുകയില്ല കല്യാണ വസ്ത്രം ധരിക്കാൻ കിട്ടുകയില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നീതി വസ്ത്രം പൊതിച്ചുകൊണ്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം പതിനാലാം അധ്യാസീൻ്റെ പതിമൂന്നാ ഭാഗത്ത് പറയുന്നത് എഴുതുക ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ എഴുതുക ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു പ്രവൃത്തി പിന്തുടരുകയാണ് കർത്താവിൽ മരിക്കാൻ ഇടയാകണം കർത്താവിൽ ജീവിച്ചാൽ മാത്രമേ കർത്താവിൽ മരിക്കാൻ ഇടയാകുകയുള്ളൂ മരണനിശ്ചയമാണല്ലോ ഉറപ്പാണ് എന്നാൽ കർത്താവിൽ മരിക്കുന്ന മർദ്ദന്മാരാണ് ഭാഗ്യവാന്മാർ എല്ലാവരും അല്ല യേശുക്രിസ്തിയിൽ ജീവിക്കുന്നവർക്ക് യേശുക്രിസ്തിയിൽ മരിക്കാം പ്രിയപ്പെട്ടവരെ ഇതെല്ലാം എന്നാൽ ഒരു ദിവസം അനുഭവിക്കാൻ പോവുകയാണ് എന്നാണ് നിറഞ്ഞു കൂടുന്നേ ഉള്ളൂ ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കാം നാളെ പ്രഭാതത്തിന് മുമ്പായിരിക്കാം ആർക്കറിയാം നാളെ നേരം പുലർന്നും ആകാൻ പാടില്ലായേയില്ല നാളെ സന്ധിക്കും മുമ്പാകാൻ പാടില്ലായേയില്ല പ്രിയപ്പെട്ടവരെ സംഭവിക്കാം നമുക്കറിയാൻ പാടില്ല എപ്പോഴാണ് നിറഞ്ഞുകൂടുക അതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട ഈ മൂക്കൽ ശ്വാസം പോകാൻ കാരണമൊന്നും വേണ്ട ദൈവദിന സ്തോത്രം മുപ്പത്തി ഒമ്പതാം സംഗീതത്തിൽ സംഗീതക്കാരൻ പറയും യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ നാലാം വാക്യം യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികരെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല ധനം സമ്പാദിക്കുന്നുണ്ട് ആരനുഭവിക്കും ആർക്കറിയാം നാം ഇന്ന് സ്വരൂപിച്ച് കൂട്ടുന്നുണ്ട് നാം ഒരു പക്ഷെ വഴക്കടിച്ച് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ബഹളം വെച്ച് ഗുരുമാലകൾ ഉണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നുണ്ട് നാം പ ശണ്ടണ്ട കൂടുന്നുണ്ട് എന്തിനാ അറിയുന്നില്ല ദൈവത്തിന് സ്തോത്രം എപ്പോഴാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് ആരും അറിയുന്നില്ല ദൈവ പൈതരെ നീ ഓർത്തുകൊള്ളുക ഇപ്പോൾ മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ദൈവത്തിന് സ്തോതം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്തിനാണ് യേശുക്രിസ് ഉയർത്തെഴുന്നേറ്റത് കരയുന്നവടെ കരച്ചിൽ മാറ്റാനാണ് വായിക്കാം യോഹനുശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കാം ആദ്യം ഇരുപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം പിന്നീട് പതിനഞ്ചാം വാക്യവും അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് ചോദിച്ചു സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു പതിനഞ്ചാം വാക്യം യേശു അവളോടെ സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആരെ തിരയുന്നു എന്നാ വെച്ചോ നീ കരയുന്നതെന്ത് ഇന്ന് മനുഷ്യർ കരയുന്നവരാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് പുറമേ കരച്ചിലില്ലാത്തപ്പോഴും അകം കരയുകയാണ് ഉള്ളു കരയുന്നു ഉള്ളിൽ സന്തോഷമില്ല ഉള്ളിൽ സംതൃപ്തിയില്ല ഉള്ളിൽ നിരാശയാണ് ഉള്ളിൽ തീ കത്തുകയാണ് ഉള്ളു വിങ്ങുകയാണ് ഉള്ളിങ്ങനെ എരിവരിക്കൊള്ളുകയാണ് ഉള്ളു സമാധാനം ഇല്ലാതെ അഴലുകയാണ് ഉള്ളം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇന്ന് എല്ലാവരുടെയും ഹൃദയം അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചു നോക്കി എവിടെയുണ്ട് സമാധാനം എവിടെയുണ്ട് സ്വസ്ഥത എവിടെയുണ്ട് സ്വൈര്യം പ്രിയപ്പെട്ടവർ ഒന്ന് എല്ലാവരും ഈ അസ്വസ്ഥതയുടെ ലോകത്ത് കഴിയുകയാണ് അസ്വസ്ഥത അസമാധാനം എവിടെയും പുകച്ചിൽ ഒരു സ്വസ്ഥതയും ഇല്ല അകത്തൊരു എരിവാണ് അകത്തെ ഒരു പുകച്ചിലാണ് അകത്തെ ഒരു ആധിയാണ് ആധി ഉള്ളിലൊരാധിയാണ് ഒരാശങ്കയാണ് നാളെ എന്ത് ഒരു ഭയപ്പാടാണ് പല പ്രശ്നങ്ങളിങ്ങനെ തുറച്ചു നോക്കുന്നു എങ്ങനെ ഇതിനെ നേരിടും പല പ്രശ്നങ്ങൾ എൻ്റെ കർത്താവ് ഞാനിതിനെങ്ങനെ ഫേസ് ചെയ്യും നിർവാഹമില്ല മനസ്സിങ്ങനെ പതറിയിരിക്കുകയാണ് കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല ഭാര്യയും ഭർത്താവ് തമ്മിൽ ഐക്യമില്ല കുടുംബങ്ങളിൽ വഴക്കാണ് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല മക്കൾ താന്താങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു അവർക്ക് ഒരു ഡിസിപ്ലിൻ ലൈഫ് ഒരു അച്ചടക്കമുള്ള ജീവിതം അവർക്ക് വേണമെന്നില്ല അച്ചടക്കുള്ള ജീവിതം ഉണ്ടെങ്കിൽ നല്ലതാണെന്നറിയാം പക്ഷേ അവർക്ക് വേണമെന്നില്ല അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം മക്കൾ നാനായുധമായി പോകുന്നു പഠിച്ചു വന്ന കുട്ടിയായിരുന്നു പക്ഷേ പത്താം ക്ലാസ്സിന് മുമ്പ് തന്നെ പഠിത്തം ഒഴുപ്പി എല്ലാം തീർന്നു കോളേജിൽ നിന്നപ്പോഴേക്കും എല്ലാം തകർന്നു പിന്നെ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ക്ലാസ്സിൽ കയറാതായി തന്നെയല്ല ഇപ്പോൾ അവൻ നാടിനെ നാട് നന്നാക്കാൻ നടക്കുകയാണ് എന്താണത് നാട് നന്നാക്കാൻ കൊടി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് സമരം എന്താ സമരം നാട് നന്നാക്കാനാണ് കാരണം ഉടനെ മന്ത്രിയാവണം ഉടനെ മന്ത്രിയാകണം ഇനി അതിൻ്റെ താമസിക്കാതെ മന്ത്രിയാണ് അതിന് വഴക്കുണ്ടാക്കണം ബഹളം ഉണ്ടാക്കണം സമരം ചെയ്യണം ഇതൊക്കെയാണ് ചിന്ത വിദ്യാർത്ഥി ലോകം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് കരയുന്ന മാതാപിതാക്കൾ അപ്പോഴാണ് ഒരു ചോദ്യമായിരുന്നു നീ എന്തിന് കരയുന്നു അല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം നീ എന്തിന് കരയുന്നു മകളെ നീ എന്തിന് കരയുന്നു യുവാവേ നീ എന്തിന് കരയുന്നു സ്നേഹിത നീ എന്തിന് കരയുന്നു കരയുന്നവരുടെ കരച്ചിൽ മാറ്റാൻ യേശുക്ക് സുയർത്തീവിക്കുന്നു മക്ദലമറിയാവിൻ്റെ കരച്ചിൽ മാറി സ്തോത്രം ഏ എങ്ങടിച്ചുകൊണ്ടാണ് കലറക്കിയിൽ നിന്നത് ഏ എങ്ങടിച്ചുകൊണ്ട് നിന്ന് മക്ദലമറിയാവിന് അപ്പോൾ അവളുടെ ഉള്ളത്തിൽ സമാധാനമായി സാക്ഷരക്ഷകനെ കിട്ടി അയ്യോ മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന യേശു ജീവിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതാ വെള്ളിയാഴ്ച മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന യേശു ഇപ്പോൾ ഈ ഞായറാഴ്ച രാവിലെ ഞാൻ യേശു സജീവമായി കാണുന്നു എന്തൊരു അത്ഭുതം എന്തൊരു സമാധാനം യേശു മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത് ശരിയാണ് മരിച്ചതാണ് കളറിൽ വെക്കുന്നത് ഞാൻ കണ്ടതല്ലേ കളറിൽ വെച്ചതാണ് ഡെഡ് ബോഡി കളറിൽ വെച്ചതാണ് പക്ഷേ ഇപ്പോഴെന്ത് ഇപ്പോൾ ആ യേശു ഉയർത്തരുന്നതിൽ ജീവിക്കുന്നു ദിവ്യശോഭയോടെ തേജോമയനായി ആകാര സൗഷ്ടവത്തോടെ സൗമ്യനായി സ്നേഹം തുളുമ്പുന്ന മുഖത്തോടെ പുഞ്ചിരി ഒഴിയുന്ന വചനത്തോടെ യേശു നിൽക്കുകയാണ് സ്ത്രീയെ നീ കരയുന്നതെന്ന് എൻ്റെ സ്നേഹിതരെ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാര്യം ചെയ്യണം എൻ്റെ കർത്താവെ എൻ്റെ കരച്ചിൽ നീ ഒന്ന് മാറ്റണമേ എൻ്റെ ഉള്ളത്തിൻ്റെ കരച്ചിലൊന്ന് മാറ്റണമേ എൻ്റെ അകം കരയുന്നു പുറമേച്ചിരിക്കുമ്പോഴും അകം കരയുന്നു എൻ്റെ കുടുംബത്തെ അസ്വസ്ഥത നീ അസ്വസ്ഥതയെന്ന് മാറ്റിത്തരണമേ കുടുംബത്തിലെ സ്വൈലക്കേടുന്നു മാറ്റിത്തരണമേ കർത്താവേ ഒന്നും ശരിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഒരു സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ പഠിത്തം മുടങ്ങിപ്പോയല്ലോ കർത്താവെ എനിക്ക് നല്ല കാലം ഇല്ലേ ഒരു നല്ല കാലം തരികയില്ലേ ചോദിക്കണം നിങ്ങൾ പ്രധാനമായിട്ട് ചോദിക്കുന്ന നല്ല കാലം തരികയില്ലേ എനിക്ക് ശുഭാവി തരികയില്ലേ ശോഭനമായ ഒരു കാലം എനിക്ക് തരികയില്ലേ നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ചോദിച്ചു വാങ്ങൂ സ്ത്രീയെ നീ കരയുന്നത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അരിമത്യക്കാരൻ യോസേഫ് പിന്നെ കല്ലറയുടെ മുഖത്ത് നിന്നുകൊണ്ട് ചോദിച്ചവൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് കരികത്തേക്കോ എന്നോട് ചോദിക്കുകയാണ് മകനെ നീ എന്തിനു കരയുന്നു കരയേണ്ട എന്നാണ് പറയുന്നത് നീ ഭാരപ്പെടേണ്ട എന്നാണ് പറയുന്നത് നിൻ്റെ ഭാരം യഹോവയുടെ പേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാനാൻ കുലുങ്ങിപ്പോകാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല ി അദ്ദേഹത്തിൻ്റെ സ്തോത്രം നീ നീമാനു കുലുങ്ങിപ്പോവാൻ അവരൊരു നാളെ സമ്മതിക്കേയില്ല എല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ എല്ലാ ഭാരവും എല്ലാ ആകുലവും എല്ലാ ആകുലാധിയും എല്ലാ സങ്കടങ്ങളും എല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ എല്ലാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേലിൽ ഇട്ടുകൊള്ളിയിൽ സ്തോത്രം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം ചുമട് നീ ചുമന്നു വലയണ്ട കുഞ്ഞേ നീ ചുമടി ചെന്ന് വലഞ്ഞവനല്ലേ മോളെ നീ ഒരുപിടി ചുമട് ചുവന്നവളല്ലേ കഷ്ടപ്പാടിൻ്റെ ചുമടുകൾ ദുരിതത്തിൻ്റെ ചുമടുകൾ യാദനയുടെ ചുമടുകൾ രോഗത്തിൻ്റെ ചുമടുകൾ ഈ ബേഡൻസ് എല്ലാം നീ വരഞ്ഞോളല്ലേ പറയുന്നു ഇനി നീ തന്നെ തൻ ചോട് നോക്കണ്ട നീയ സ്വതന്ത്രമായി നടന്നാൽ മതി നിന്റെ ചുമട് ഞാൻ ഇതാ ദൈവത്തിന് സ്തോത്രം നിന്റെ ചുമട് ഞാൻ ഏറ്റെടുത്തുകൊള്ള നിന്റെ മുഖം ഞാൻ ഏറ്റെടുത്തുകൊള്ള നിന്റെ അടിമത്ത് ഞാൻ ഏറ്റെടുത്തുകൊള്ള കുഞ്ഞെ നീയും ഭാരപ്പെട്ട് ഞരങ്ങേണ്ട സ്തോത്രം ഒന്നാമത് കരച്ചിൽ മാറ്റാൻ ജീവിക്കുന്നു രണ്ടാമത് ഇരുപതാം അധ്യായം പത്തൊമ്പതാം ശിഷ്യന്മാർ യഹൂദന്മാരെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം അവരോട് പേടിച്ചിരിക്കുകയായിരുന്നു അഭസ്തന്മാർ അവർ പേടിച്ചിരിക്കുകയായിരുന്നു ഒരു പതിനൊന്ന് പേര് വിറച്ചുകൊണ്ടിരിക്കുകയാണ് യൂതസ്കുര്യത്ത പോയി കഴിഞ്ഞല്ലോ പതിനൊന്ന് പേര് പേടിച്ചിരിക്കുകയാണ് യോ എൻ നാഥനെ കൊന്ന യെറുസിലേമനെ വധിച്ച യെറുസിലിമിനെയാണ് നാം ജീവിക്കുന്നത് തീർച്ചയായും നമ്മൾ വിടുകയില്ല നാം ഇതാ മരിക്കാനൊരുങ്ങിയാൽ മതി അവരുടെ ഉള്ളിൽ ഞടുക്കം വലിയ നടുക്കമാണ് ആ സംഭവങ്ങളെ ഓർമ്മയിലേക്ക് വരികയാണ് കർത്താവിനെ പിടികൂടിയത് കർത്താവിനെ കൊണ്ടുപോയത് പീലാത്തോസിന് മുമ്പിൽ നിർത്തിയത് പിന്നെ മുമ്പിൽ കൊണ്ടുപോയത് പിന്നെ അന്നാവിനെ മുമ്പിൽ കൊണ്ടുപോയത് പിന്നെ കയ്യാഭാവിന് മുമ്പിൽ കൊണ്ടുപോയത് പിന്നെയും പീലാത്തോസിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ വിസ്താരങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് വരികയാണ് എല്ലാം എല്ലാം ഓരോന്ന് ഓരോന്ന് സ്വപ്നം കാണുന്നത് പോലെ അവർ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഓർമ്മയുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആ യേശുവിനെ ക്രൂശിച്ചവർ കണ്ടു കഷ്ടം സമാധാനമില്ല ഉള്ളിൽ സ്വസ്ഥതയില്ല അപ്പോഴാണ് യേശു വന്ന് നടുവിൽ നിന്നു വാതിലടച്ചിരിക്കുകയാണ് ജനലടച്ചിരിക്കുകയാണ് കിടക്കാൻ്റെ പഴുതുമില്ല പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അവരുടെ നടുവിൽ നിന്നു സ്നേഹിതരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ചില തടസ്സങ്ങളുണ്ട് നിൻ്റെ ജീവിതത്തിൽ യേശു വരാൻ വാതിലടച്ചിരിക്കുകയാണ് ജനലടച്ചിരിക്കുകയാണ് യേശു കടന്നു വരാൻ ചില തടസ്സങ്ങളുണ്ട് പക്ഷേ യേശു ദിവ്യ തേജസ്സാണ് ദിവ്യ തേജസ്സിൻ്റെ അത്ഭുത വ്യക്തിയാണ് കർത്താവിന് എവിടെയും കടന്നു വരാം കർത്താവ് പരിഭ്രമരായിരിക്കുന്നവരുടെ നടുവിലേക്ക് കടന്നു വന്നു ഭ്രമിച്ചിരിക്കുന്നവരുടെ നടുവിലേക്ക് കടന്നു വന്നു ദുഃഖിതരായിരിക്കുന്നവരുടെ നടുവിലേക്ക് കടന്നു വന്നു സ്വസ്ഥതയില്ലാതെ വലയുന്നവരുടെ കയ്യിൽ കടന്നു വന്നു അവരെല്ലാവരും അമ്പരപ്പോടെ ഇരിക്കുകയാണ് മിണ്ടാട്ടം ഇല്ലാതെ ഇരിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല ദുഃഖം തളം കെട്ടിയ ഹൃദയത്തോടെ അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു വന്ന് നടുവിൽ നിന്നത് അവരത്ഭുതപ്പെട്ടത് ആരാണിത് അത്ഭുത കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് അവിടെ ആ കാൽവറി വലിയ മകളിൽ കുരിശിൽ തൂങ്ങിയ അതേ യേശു തന്നെയല്ലേ ഈ നിൽക്കുന്നത് നമ്മുടെ കൂടെ മൂന്നര കൊല്ലം നടന്ന അതേ യേശു അല്ലേ ഈ നിൽക്കുന്നത് ദൈവദിന സ്ത്രോത്രം അവരത്ഭുതപ്പെട്ടു അവരെ വിറയലോടെ നിന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഹലോയ്യ നിങ്ങൾക്ക് സമാധാനം എൻ്റെ പ്രിയപ്പെട്ടവരെ പരിഭ്രാന്തരായിരിക്കുന്നവരാരെല്ലാം ഉണ്ട് നാളെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട് പരിഭ്രമിച്ച് വേദനപ്പെട്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട് എന്നോട് ഞാൻ ചോദിക്കട്ടെ അവനിത് ആ അടുക്കലേക്ക് വന്നിട്ടുണ്ട് അവൻ കരമുയർത്തുന്നു നിങ്ങൾക്ക് സമാധാനം എൻ്റെ കർത്താവേ പോകുന്നതിന്പ് കർത്താവ് പറഞ്ഞായിരുന്നു കർത്താവ് പോകുന്നതിന്പ് പറഞ്ഞായിരുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് കർത്താവ് ആ സമാധാനം ഒന്ന് കൊടുത്ത് എന്തിനാണെന്നറിയാമോ കർത്താവ് ക്രൂശിലേക്ക് പോകുമ്പോൾ അവർ പരിഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ വലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു അഡ്വാൻസായി അവർക്ക് ഒരു സമാധാനം കൊടുക്കുകയാണ് പക്ഷേ എന്നാലും അവർ പരിഭ്രമിച്ചു പോയി അവർ ഭയപ്പെട്ടു പോയി അവർ വെപ്രാളപ്പെട്ടു പോയി ഇപ്പോഴത്തെ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ശിഷ്യന്മാർ ആ സ്നേഹത്തിൻ്റെ വാക്കുകളുടെ മുന്നിൽ തലകുനിച്ചു സമാധാനത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുന്നിൽ തലകുനിച്ചു ഓ എൻ ദൈവമേ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കർത്താവേ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി ഈ ഈ യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുമോ നിങ്ങളുടെ അദ്ദേഹത്തെ യേശു വന്നിട്ടുണ്ട് സ്തോത്രം ആ സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് വേറൊന്നുമില്ല സ്വന്തമായിട്ടുള്ള യേശും യേശു സമാധാനവും സ്വന്തമായിട്ടുള്ള ദേശവും യേശുവിൻ്റെ രാജ്യവും സ്വന്തമായിട്ടുള്ള ദേശവും യേശുവിൻ്റെ മക്കളും ഹലലുയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സ്നേഹിതരെ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ അരികിലേക്ക് വന്ന് യേശു പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഹലലൂയ ദൈവത്തിന് സ്തോത്രം മൂന്നാമത് എന്തിനാണ് യേശു വന്നത് യേശു ഏർത്തെഴുന്നേറ്റത് മൂന്നാമത് നമുക്ക് വായിക്കാം ഇരുപത്തി ഒന്നാം വാക്യം യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകീൻ എന്ന് പറഞ്ഞു ആത്മാവിനെ സ്വീകരിപ്പീൻ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ ആശ്വാസം അവിടെ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാ കെട്ടുകളും പൊട്ടും മോളെയും നിനക്ക് ഉറക്കമില്ലാതിരിക്കുകയല്ലേ പല പീടുകളും നിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയല്ലേ മോനെ നിനക്ക് സ്വസ്ഥതയില്ലാതിരിക്കുകയല്ലേ നാളെ ഓർക്കുമ്പോൾ നിനക്കൊരു വ്യാകുലം വരുന്നില്ലേ ആധി വ്യാധികൾ നിന്നെ വലയം ചെയ്യുന്നില്ലേ എന്നാൽ യേശു ക്രിസ്തു പറയുന്നു സ്തോത്രം പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളൂ യേശു അവരുടെ മേൽ ഊതി എന്തുകൂടി നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൂടാ കർത്താവേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മേൽ ഊതിയ രക്ഷക ഇന്ന് എൻ്റെ മേൽ നീ ഒന്ന് ഊതണമേ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് ചോദിച്ചുകൂടെ നിങ്ങൾക്ക് യാചിച്ചുകൂടെ നിങ്ങൾ അപേക്ഷിച്ചുകൂടെ യേശു വരുമല്ലോ യേശു ഊതുവല്ലോ യേശു ആത്മാനെ പകരുമല്ലോ ദൈവത്തിന് സ്തോത്രം ദുരാത്മാക്കളെ ഓടിച്ചു കളയുമല്ലോ സ ദുഷ്ടപിശാചികളെ ഓടിച്ചു കളയുമല്ലോ അസൂയയുടെ പിശാജ് അനർത്ഥത്തിൻ്റെ പിശാച് ആപത്തിൻ്റെ പിശാച് അത്യാഹിതത്തിൻ്റെ പിശാജ് അപകടത്തിൻ്റെ പിശാജ് എൻ്റെ ദൈവമേ അനാഥ പലതരത്തിലുള്ളതായ രോഗങ്ങളുടെ പിശാച് പിശാചികളെല്ലാം മാറിപ്പോകുമല്ലോ യേശൂതുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാത്താന്യ സേനകൾ വിഭ്രമിച്ചോടും ദൈവത്തിനു സ്തോത്രം യേശു ഏ ദുഷ്ട ദുഷ്ടപിശാചികൾ മാറിപ്പോകും ദൈവത്തിനു സ്തോത്രം യേശു ഏശൂതുമ്പോൾ പൈശാചിക ശക്തികൾ വിറകൊള്ളുമ്പോൾ അല്ല ഏ സൂതുമ്പോൾ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പേർ ഊതുകയാണ് പരിശുദ്ധാത്മാവിനെ പേര് വസിക്കുകയാണ് നിങ്ങളുടെ മേൽ ആവസിക്കുകയാണ് പരിശുദ്ധാത്മാർ വന്ന് ആവശിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ദുരാത്മഭീതികളെല്ലാം അകന്നകന്നു പോകുമ്പോൾ അല്ല ദൈവത്തിന് സ്തോത്രം രോഗങ്ങൾ പോലും മാറും ശരീരത്തിൽ രോഗങ്ങൾ മാറും സ്തോത്രം ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവേ ദൈവം ജീവിക്കുന്നു പിന്നെ എന്തിനാണ് കർത്താവായ യശസ്സ് വന്നത് നമുക്ക് നോക്കാം ദൈവത്തിന് സ്തോത്രം ഇരുപത്തി നാലാം വാക്യം വായിക്കാം എന്നാൽ യേശു വന്നപ്പോൾ അതിരോരനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ അവനെ എന്ന് പറഞ്ഞാറെ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു ദൈവത്തിന സ്തോത്രം ഈ കൂട്ടായ്മയിൽ ഒരിക്കലും ആക്സിഡൻറ് ആകരുത് ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ എന്നും നിങ്ങൾ പങ്കെടുക്കണം കാരണം എപ്പോഴാണ് അത്ഭുതം നടക്കുന്നത് ആർക്കറിയാം അന്ന് യേശു വന്നപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്തുകൊണ്ടാണില്ലാത്തതെന്ന് അറിഞ്ഞുകൂടാ സംശയിച്ച് മാറിയതാണോ എന്നു അറിഞ്ഞുകൂടാ എന്തോ നിരാശപ്പെട്ട് മാറിയതാണോ ആയിരിക്കാം യേശു മരിച്ചു പോയല്ലോ ക്രൂശിക്കപ്പെട്ടല്ലോ സങ്കടമുണ്ടായിരിക്കാം അന്ന് കൂട്ടായ്മയിൽ തോമസ് ലിഹ ആബ്സെൻ്റ് ആയിരുന്നു അപ്പോൾ വൈകുന്നതിനെയാണ് യേശു വന്നപ്പോൾ പന്തിരിൽ ഒരുവരായ ദിതിമോസം തോമാസ് ഉണ്ടായിരുന്നില്ല മറ്റേ ശേഷിമാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു തോന്നണം അവർക്കിത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് തോമസിന് പോയി കണ്ടു തോമസിനെ പറഞ്ഞു അയ്യോ നീ നഷ്ടമായി പോയി അയ്യോ നീ വരുന്ന വര വന്നിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു നടന്നത് യേശു ഞങ്ങളുടെ കയ്യിൽ ഊതി ഞങ്ങൾക്ക് സമാധാനം തന്നു ഞങ്ങളുടെ ഉള്ളം പ്രസന്നമായി ഞങ്ങളുടെ ദുഃഖം മാറിപ്പോയി യേശു ജീവിക്കുന്നുണ്ട് യേശു ഉയർത്തെഴുന്നേരം ജീവിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് ക്രൂശിമേൽക്കടുന്നു പിടഞ്ഞവൻ എല്ലാം പൂർത്തീകരിച്ച് കൃഷിമേൽക്കടന്ന് പിടഞ്ഞവൻ തലചായിച്ച് പിതാവിൻ്റെ കയ്യിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട് സത്യം ഞങ്ങൾ നേരിട്ട് കണ്ടു ഞങ്ങൾക്ക് യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലായെന്ന് പറഞ്ഞു ഞാൻ നേരിട്ട് കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല ആണിപ്പഴുത് കാണണം ആ വിലാപ്പുറത്ത് കൈയിടണം അങ്ങനെ ഞാൻ വിശ്വസിക്കുക ഈട്ടിത്ത എന്നെ കിട്ടുകയില്ല ഈ മണ്ഡലത്തിൽ എന്നെ കിട്ടുകയില്ല അല്പം അല്പം ശാസ്ത്രബോധം ഉള്ള ആളാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണാട് വിശ്വസിക്കാൻ അത്ര ചെറുതല്ല ഞാൻ തോമസിക പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുകയില്ല എന്ത് പറഞ്ഞാലും ശരി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നേരിട്ട് കാണണം നേരിട്ട് കാണണം സ്തോത്രം വന്നാലും കർത്താവോടെ ഇല്ലല്ലോ പക്ഷേ നിത്യനായ ദൈവം തോമസിക പറഞ്ഞത് കേട്ടു തോമസ് കർത്താവോടെ വന്നിട്ടില്ല പക്ഷേ മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നതിലെ അറിയുന്നതല്ലേ ദൈവം കർത്താവ് കേട്ടു അടുത്ത് എട്ട് ദിവസം കഴിഞ്ഞിട്ട് വൈജോ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്നാവ പറഞ്ഞു പിന്നെ തോമാസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലപ്പുറത്ത് ഇടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നാവ പറഞ്ഞു സ്തോത്രം അന്ന് തോമാസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞതെല്ലാം കർത്താവ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തെടുക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു എന്തൊരു സ്നേഹം അവിശ്വസിച്ച് പോയെങ്കിലും കർത്താവ് തള്ളിക്കളഞ്ഞില്ല ഒരു സംശയം വന്നെങ്കിലും കർത്താവ് തള്ളിക്കളഞ്ഞില്ല ഒരു അവിശ്വാസം വന്നെങ്കിലും കർത്താവ് ഇറക്കി വിട്ടില്ല കർത്താവ് സ്നേഹത്തോടെ വീണ്ടും വന്നു സ്നേഹത്തോടെ പിന്നെയും വന്നു അന്ന് വന്ന് തോമസിയാക്കി വേണ്ടിയായിരുന്നു ഒരവിശ്വാസിയെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ ദൈവത്തിന് സ്തോതം ഒരവിശ്വാസി എവിടെ എന്ന് കർത്താൻ അറിയാം തോമസ് തോമാശലേഹ ഒരവിശ്വാസിയായി പോയി എന്നറിയാം എന്നാൽ കർത്താവ് അതല്ല കാണുന്നത് ഈ അവിശ്വാസി ഇപ്പോഴുള്ള സ്ഥിതിയല്ല കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ മലങ്കരയിലേക്ക് വന്ന് മൈലാപ്പൂരിൽ കുന്തമേറ്റ് ശൂലമേറ്റ് മരിച്ച് തോമസ് തോമാശ്രിഹയാണ് കർത്താവ് ഇപ്പോൾ കാണുന്നത് വരാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കാണുകയാണ് രക്താക്ഷിയാകാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കാണുകയാണ് നിത്യനായ എല്ലാം കാണുന്നു ദൈവത്തിലെ ദൈവത്തിലെ സ്തോത്രം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ്ലിഹ വാ വിട്ട് കരഞ്ഞോട് പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ സ്തോത്രം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വിശ്വാസികളായിത്തീരുക യേശുക്രിസ് ജീവിക്കുന്നു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന പിന്നാലെ ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത് നാം വേറെ ഒരു സാധാരണ മനുഷ്യൻ്റെ പിന്നാലെയല്ല പോകുന്നത് ഒരു സാധാരണ കൂട്ടായ്മയുടെ പിന്നാലെയല്ല പോകുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ക്രിസ്ത്യൻ്റെ വായുവേൽ ഫെലോഷിപ്പിൻ്റെ പിന്നാലെയും അല്ല പോകുന്നത് സത്യം ഞാൻ നല്ലപോലെ അറിയുന്നു ഞാൻ പോകുന്നത് ഗോകുൽ തായലേക്ക് വേണ്ടി മരിച്ച കർത്താവേശൻ്റെ പിന്നാലെയാണ് സ്തോത്രം ഞാൻ മനുഷ്യരെ നോക്കുന്നില്ല മനുഷ്യരെ കാണുന്നില്ല മനുഷ്യരോ എല്ലാവരും ബലഹീനർ ഓരോ തരത്തിലുള്ളതായ ബലഹീനതകളോ ഒക്കെ ഉണ്ട് അതെല്ലാം കർത്താവ് നോക്കട്ടെ എന്നാൽ ഒന്നു മാത്രം എനിക്കറിയാം എന്നെ പൂർത്തീകരണത്തേക്ക് നയിക്കാൻ ശക്തനായ യേശുവിന് പിന്നാലെ ഞാൻ പോകുന്നു എന്നെ പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ ശക്തനായ യേശുവിൻ്റെ പുറകെ ഞാൻ പോകുന്നു യേശു എന്നെ നയിക്കും അവൻ വിളിച്ചിറക്കിയവനാണ് വഴിയിലിട്ടിട്ട് പോവുകയില്ല അവൻ ഗോകുൽ തായക്കുശൻ മരിച്ചവനാണ് പക്ഷേ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ് ദൈവദിന സ്തോത്രം വെല്ലില്ലാ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ വിളിച്ചവനാണ് അവൻ അതിനത്തോളം പത്രോസിനോട് ഇരിക്കുമെന്ന് വാക്കു പറഞ്ഞാണ് വിളിച്ചത് ദൈവ സ്തോത്രം ആ ഒരു ഉറപ്പ് പുത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ ഉറപ്പാണ് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു നിങ്ങളെ വിളിച്ചറക്കിയാൻ വിശ്വസ്തനാകുന്നു ഇന്ന് നിങ്ങളെ അവൻ പേര് ചൊല്ലി വിളിക്കുകയാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക നിങ്ങളെ ആളാമൃതി അവൻ വിളിക്കുകയാണ് ഓരോരുത്തരെയും യേശു വിളിക്കുകയാണ് യേശു എന്ന് വിളിക്കുന്നു ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവു എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായുള്ളവേ എൻ്റെ കർത്ത കർത്താവും എൻ്റെ ഉടമസ്ഥനുമായുള്ളവേ എൻ്റെ നാഥ എൻ്റെ യേശുവേ എൻ്റെ അപ്പ എൻ്റെ നാഥ എൻ്റെ കർത്താവേ നീ എൻ്റെ യജമാനാണ് നീ എൻ്റെ ലോഡാണ് നീ എൻ്റെ നാഥനാണ് നീ എൻ്റെ ഉടമസ്ഥനാണ് നീയാണ് എൻ്റെ എല്ലാം എൻ്റെ സ്വത്ത് നീയാണ് കർത്താവേ എൻ്റെ ഭാവി നീയാണ് യേശുവേ എൻ്റെ നിത്യത നീയാണ് നിത്യത യേശുവേ നീയാണ് നീ ഇല്ലാത്ത ലോകത്തേക്ക് പോകാൻ നീക്കിട വരല്ലേ കർത്താവേ നീ വസിക്കുന്ന ലോകത്തേക്ക് ഞാൻ ആനയിക്കപ്പെടണമേ കർത്താവേ അതിനായി നീ വിശുദ്ധീകരിക്കണമേ പ്രാർത്ഥിക്കൂ പ്രിയ ദൈവജനമേ കരയൂ ദൈവത്തോട് പറയൂ അവൻ ിലേക്ക് നോക്കിക്കൊണ്ട് പ്രകാശിതരായി തീരൂ അവങ്ങളിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഇപ്പോൾ നിങ്ങൾ യേശുവിലേക്ക് നോക്കുക ഉയർത്തൽ ജീവിക്കുന്ന കസ്തു അരികത്ത് വന്നു എന്ന് വിശ്വസിച്ചു കൊണ്ട് യേശുങ്കിലേക്ക് നോക്കുക യേശു നിങ്ങളെ ഉയർത്തെ യേശു നിങ്ങളുടെ ആത്മാവിൻ്റെ മരണാവസ്ഥയിൽ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കും യേശു നിങ്ങൾക്ക് പുതിയ ജീവൻ തരും യേശു നിങ്ങൾക്ക് പുതിയ പേര് തരും യേശു നിങ്ങൾക്ക് പുതിയ ആകാശ പുതിയ ഭൂമിയുള്ള നിത്യതയിലേക്ക് പ്രവേശിപ്പുവാൻ കർത്താവിൻ്റെ കൃപ തരും കർത്താവിൻ്റെ നിങ്ങളെ കഴുകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്ന് സ്തുതിക്കുന്നു തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്ന് സ്വദിക്കുന്നു വചനം കെട്ടിൽ എല്ലാവരെയും അവിടുന്ന് കർത്താവേ ഈ വചനം ഘട്ടം എല്ലാവരും അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുവാൻ കർത്താവേ വിശുദ്ധീകരിക്കണമേ എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തെ പ്രാർത്ഥിക്കുന്നവരുടെ കേൾക്കണം പിതാവേ ആമി